നമ്മുടെ സ്വർഗീയ അമ്മയായ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികനും നമുക്കേവർക്കും പ്രിയപ്പെട്ട വികാരിച്ചനായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട മോൺസിനോർ സെബാസ്റ്റ്യൻ ലൂയിസ് അച്ച, ഇത്രയും സ്നേഹം നിറഞ്ഞ വികാരിച്ചൻ പോൾസിനച്ച, സഹകാർമ്മികനും സഹവികാരിയുമായ സ്റ്റിനിലച്ച, അലക്സ് അച്ച, സ്നേഹിതൻ ഡീക്കൻ അനസ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രിയ പ്രസിദ്ധേന്തിമാരെ, പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ പ്രത്യേകമായി ഏവർക്കും നേരുകയാണ്. പ്രത്യേകമായി കർമ്മല മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൻ്റെ 350th വാർഷികം സ്നേഹത്തോടും ആഘോഷത്തോടും കൂടെ നാം ചെലവാക്കുമ്പോൾ, നാം അത് ആഘോഷിക്കുമ്പോൾ ഈശോയുടെയും പരിശുദ്ധമ്മയുടെയും സംരക്ഷണം എല്ലാവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഉത്ഥാനം എന്ന കാർമൽ എന്ന നാമത്തിൽ നിന്ന് വരുന്ന കർമ്മൽ മലയുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന കർമ്മല മാതാവിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കുവാനായിട്ട് നമ്മെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. മാതാവിൻ്റെ ദിവസം തന്നെ ജനിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചവനാണെന്ന് നിങ്ങൾക്കറിയാം. December 8th നമ്മൾ മാതാവിൻ്റെ ദിവസമാണ് ജനിച്ചതും അച്ഛനായതും. ആദ്യത്തെ കൊച്ചനായിട്ട് ഞാൻ പോകുന്നത് കൊരട്ടിയിലുള്ള അമലോൽപ്പ മാതാവിൻ്റെ പള്ളിയിലാണ്. രണ്ടാമതായിട്ട് വരുന്നത് കർമ്മല മാതാവിൻ്റെ ഈ ദേവാലയത്തിലാണ്. ഇവിടെ വന്ന ആ ഒരു വർഷക്കാലം മോൺസിനോർ സെബാസ്റ്റ്യൻ ലൂയിസ് അച്ഛൻ്റെ ഒപ്പമാണ് 6 മാസക്കാലം കൊച്ചനായിട്ട് സേവനം ചെയ്യാനായിട്ട് സാധിച്ചത്. പിന്നീട് ക്ലീറ്റസ് അച്ഛനായിരുന്നു, മോൺസിനോർ ക്ലീറ്റസ് അച്ഛനായിരുന്നു. ഈ ഒരു വർഷക്കാലം മാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ചറിയാനായിട്ട് പരിശുദ്ധാമയെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോൺസിനോർ എപ്പോഴും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ എഴുന്നേൽക്കും 5:30, പക്ഷേ മോൺസിനോർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് വന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും. ഉച്ചസമയത്തും വന്ന് പ്രാർത്ഥിക്കുന്ന, ദേവാലയത്തിന് ചുറ്റും പ്രാർത്ഥിക്കുന്ന മോൺസിനോറിൻ്റെ ജീവിതം ഞങ്ങൾക്കൊരു മാതൃക നൽകിയിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഈ കർമ്മല മാതാവിൻ്റെ 3 ചെറിയ സന്ദേശങ്ങളാണ് പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 1. സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് പരിശുദ്ധ അമ്മ. 1 ആഴ്ച മുമ്പ് നാം 1st വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിനുണ്ടായ ഒരു ദർശനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർന്ന ഒരു ഏണിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും യാക്കോബിനെ ദർശിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. യോഹനാൻ്റെ സുവിശേഷം 1:51 നാം വായിക്കുന്നുണ്ട്. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രനിൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണുമെന്ന്. ഈശോ ഈ ലോകത്തിൻ്റെ യാത്രയാകുന്നതിന് മുമ്പ് തൻ്റെ അമ്മയെ നമുക്ക് നൽകിയിട്ടാണ് ഈശോ കടന്നു പോകുന്നത്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെ നമുക്കെല്ലാവർക്കും അമ്മയായി നൽകിക്കൊണ്ടാണ് ഈശോ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ അമ്മയുടെ സാമീപ്യം എപ്പോഴും നമ്മൾ അനുഭവിച്ച് അറിയുന്നവരാണ്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ചെറുപ്പം മുതൽ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പം കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ രാവിലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ അടുത്ത് വന്ന് വെള്ള കളറിലൊരു പുതപ്പ് കാലു മുതൽ വലിച്ച് തലയിലിടുന്നത് വരെ ഞാൻ കാണുമായിരുന്നു. ആ പുതപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർക്കില്ല, ശാന്തമായി കിടന്നുറങ്ങും. ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് എല്ലാവർക്കും അമ്മ ഇങ്ങനെയൊരു അവസരം കൊടുക്കുന്നുണ്ടെന്നല്ലാണ്, പിന്നീടാണ് ലഭിച്ചൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. 2 വർഷം മുമ്പ് റോമിൽ പോയി ഡോക്ടറേറ്റ് നേടാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ പഠിച്ചിരുന്ന കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് നിത്യസഹായ മാതാവിൻ്റെ ആദ്യത്തെ ചിത്രം വരച്ച പള്ളിയുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാതാവിൻ്റെ ബസലിക്കയുള്ളത്. വിശ്വലൂക്കാസുവിശേഷകൻ ആദ്യമായി വരച്ച മാതാവിൻ്റെ ചിത്രമുള്ള ദേവാലയമാണ്.
ഈ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കറിയാം, 3 വർഷം കൊണ്ട് നമ്മൾ പേപ്പറുകളൊക്കെ എഴുതി അത് സബ്മിറ്റ് ചെയ്ത് അവസാനത്തെ ദിവസം ഒരു ഡിഫൻസ് എന്ന് പറയും, നമ്മളോട് ചോദ്യം ചോദിക്കുന്നതിനൊക്കെ വ്യക്തമായി ഉത്തരം നൽകി കഴിഞ്ഞ് 3 പ്രൊഫസേഴ്സും അംഗീകരിച്ച് മാത്രമേ ആ ഡോക്ടറേറ്റ് പദവി നമുക്ക് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ബുക്ക് പബ്ലിഷ് ചെയ്യണം. അങ്ങനെ ഡോക്ടറേറ്റ് നാളെയാണ്. തലേ ദിവസം രാവിലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, ഒരുങ്ങാൻ വേണ്ടി രാത്രി ഇരിക്കുകയാണ്. 12 മണിയായപ്പോൾ വിചാരിച്ചു ഇന്ന് ഇനി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് കുറച്ചുകൂടി നോക്കിയിട്ട് പോകാം. പക്ഷേ 12 മണിയായിട്ടും ഉറക്കം വരുന്നില്ല, 1 മണിയായിട്ടും ഉറക്കം വരുന്നില്ല. അപ്പോൾ ഇനി ഈശോയുടെ മാതാവിനും പറഞ്ഞു, ഈശോയെ മാതാവ് എനിക്ക് കുറച്ച് നേരമെങ്കിലും 3 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് പറ്റും. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഉറക്കം വന്ന് ഞാൻ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് മുറിയിലുള്ള ലൂർദ് മാതാവിൻ്റെ രൂപമുണ്ട്. ഞാൻ സെമിനാരിക്കാരനായിരുന്നപ്പോൾ ലൂർദിൽ പോയപ്പോൾ അവിടുന്ന് മേടിച്ചൊരു രൂപമാണ്. എല്ലാ ദിവസവും ഒരു പൂവ് മാതാവിന് വെക്കാറുണ്ട്. അപ്പം അന്നേ ദിവസം മാതാവിന് കൊണ്ടുവന്നൊരു പൂ വെച്ച സമയത്ത് ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് സാധാരണ ദിവസം കാണുന്ന മുഖമല്ല. വളരെ പുഞ്ചിരിച്ചുകൊണ്ട്, വളരെ സൗമ്യതയോടുകൂടി പുഞ്ചിരിക്കുന്ന ഒരു മാതാവിൻ്റെ മുഖമാണ്. ഞാൻ വീണ്ടും ഒന്ന് നോക്കി, ഞാൻ കാണുന്നത് യാഥാർത്ഥ്യമാണോ അല്ലയോ? മാതാവ് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു മുഖമാണ്. ആ സമയത്ത് കിട്ടിയൊരു ബലമുണ്ട്, അമ്മ കൂടെയുള്ള ഒരു വിശ്വാസം, ഈശോയും മാതാവും കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം ഞാൻ ഡിഫൻസിന് പോയി 3 പ്രൊഫസേഴ്സ് മാറി മാറി പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ശാന്തമായിട്ട് ഉത്തരം പറയാൻ എനിക്ക് സാധിച്ചു. ഡോക്ടറേറ്റ് കിട്ടി, ഡോക്ടറായി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സെമിനാരി റെക്ടേഴ്സിൽ നിന്നായിരുന്ന സ്പെയിനിൽ നിന്നുള്ള കാർലോ ദെൽ വാലോസ് അച്ഛൻ എന്നോട് ചോദിച്ചു, പ്രൊഫസേഴ്സിൻ്റെ ചോദ്യം അത്ര എളുപ്പമല്ലായിരുന്നു, പക്ഷേ നിനക്ക് അങ്ങനെ വളരെ ശാന്തമായിട്ട് പറയാനായിട്ട് സാധിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞ മറുപടി, ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുള്ള അമ്മയാണ്. ദൈവത്തിൻ്റെ ഉത്ഥാനം എന്ന കാർമൽ എന്ന പദത്തിൽ നിന്ന് കർമ്മല മാതാവിൻ്റെ പേര് വന്നതുപോലെ ഈ അമ്മയുടെ സാന്നിധ്യം ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അമ്മയുടെ ആ സാമീപ്യം തിരിച്ചറിയാനായിട്ട് നമുക്കെപ്പോഴും സാധിക്കും. ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് ഇത് ഒരുക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർക്കാണ്. മക്കളെ കൈപിടിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്കും മാതാവിൻ്റെ അടുത്തേക്കും കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നത് കുടുംബത്തിലുള്ള പ്രാർത്ഥനയും വിശ്വാസവുമാണ്. മാതൃശിക്ഷണം പിതൃശിക്ഷണം നമുക്കറിയാം, തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഫുഡ് ഇഞ്ചക്ഷനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ചെറുപ്പമായിരുന്ന സമയത്ത് അമ്മയ്ക്ക് പൂക്കൾ വളരെ ഇഷ്ടമായതുകൊണ്ട് ഒരു ദിവസം പുറത്തു പോയി വരുന്ന സമയത്ത് പളങ്ക നിറത്തിലുള്ള പൂക്കൾ കണ്ടപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒരു പൂ കടയിൽ നിന്നും എടുത്തുകൊണ്ട് പോരുന്നുണ്ട്, മോഷ്ടിച്ചെന്ന് പറയാം. ഈ പൂ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ ഇത് മോഷ്ടിച്ചതാണോ എന്ന്. നുണ പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് ഫുഡ് ഇഞ്ചക്ഷൻ പറഞ്ഞു, അതേ അമ്മേ, ഞാൻ കടയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, നിൻ്റെ കുടുക്ക പൊട്ടിക്കാൻ പറയുന്നുണ്ട്. കുടുക്ക പൊട്ടിയപ്പോൾ കുറേ ചില്ലറ നാണയങ്ങൾ ഉണ്ടായിരുന്നു, 10 പൈസ മാത്രമേ ഒരു പൂവിന് വിലയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമ്മ അവനെ കൊണ്ട് 50 പൈസ എടുപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഫുഡ് ഇഞ്ചക്ഷൻ ഈ 50 നാണയങ്ങൾ കൊണ്ടുപോയി കടക്കാരന് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൂക്കടക്കാരൻ ഒരു 8 പൂ നിറയെ ഇവനെ കൊടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് പറയുന്നത്. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഫുഡ് ഇഞ്ചക്ഷൻ പറഞ്ഞിരിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ഞാൻ നുണ പറയുകയോ മോഷ്ടാവുന്ന കാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന്. സ്നേഹം നിറഞ്ഞവരെ, സത്യസന്ധത എന്ന് പറയുന്നത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. മകന് അമ്മ പറഞ്ഞു കൊടുത്തതാണ് പിന്നീട് ആ വിശ്വസത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഈശോയെ മാതാവ് നമുക്ക് നൽകിയത് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ഇടയ്ക്ക് കേട്ട മറ്റൊരു അനുഭവം, ഒരു വൈദികനുണ്ടായ ഒരു അനുഭവമാണ്. കുടുംബത്തിലെ ഒരു മകനെ, മകനിൻ്റെ അമ്മയോട് സ്കൂളിൽ വരാൻ വേണ്ടി ടീച്ചർ പറയുകയാണ്. ടീച്ചർ ഇവനോട് പറയുന്നുണ്ട്, മകൻ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, ക്ലാസ്സിൽ ഉറങ്ങിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ പോലും അവന് പറ്റുന്നില്ല.
അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് കുടിക്കുന്നൊരു മനുഷ്യനാണ്, എല്ലാ ദിവസവും വൈകിട്ട് കുടിച്ചുകൊണ്ട് വീട്ടിൽ വരും, എൻ്റെ മകനെ എടുത്തിട്ടടിക്കും, വേണ്ട എന്ന് പറഞ്ഞാലും അയാൾ ഒരിക്കലും അത് കേൾക്കാറില്ല. അവസാനം കുറേ അടി കൊടുത്തതിന് ശേഷമാണ് അയാൾ കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് ഭർത്താവ് വരുന്നതിന് മുമ്പ് മകനെ, കൊച്ചുമകനെ കൊണ്ടുപോയി കോഴിക്കൂട്ടിൽ കൊണ്ടേ കിടത്തും. അപ്പം വന്ന് നോക്കുമ്പോൾ അവനെ വിളിന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിയില്ല എന്ന് പറയും, എന്നെ ഇട്ട് തല്ലും, എന്നാലും ഞാൻ മിണ്ടില്ല. അവസാനം ബോധം കിട്ടയാൽ കിടന്നുറങ്ങുമ്പോഴാണ് അവനെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് ഉറങ്ങാനായിട്ട് വിടുന്നതെന്ന്. അപ്പോൾ ടീച്ചറിന് തോന്നി മകനെ എന്ത് വഴക്ക് പറയാനാണ് എന്ന്. സ്നേഹം നിറഞ്ഞവരെ, ദുശീലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഈശോയെ പ്രതി, മാതാവിനെ പ്രതി, കുടുംബത്തെ പ്രതി ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. സ്വന്തം അപ്പനും അമ്മയും കൊടുക്കുന്നത് മാത്രമേ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ബലഹീനതകൾ ഉണ്ടാകാം, പക്ഷേ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തതായി ഒരു ബലഹീനതയുമില്ല. ഈശോയും മാതാവും നമ്മെ സ്നേഹിക്കുന്നത് പോലെ ഈശോയും മാതാവിനെ തിരിച്ച് സ്നേഹിക്കുവാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമുക്ക് കഴിയട്ടെ. രണ്ടാമതായിട്ട്, വഴികാട്ടിയായി പരിശുദ്ധ മറിയം എപ്പോഴും കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിൽ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാം ഈശോയുടെ സമയമായിട്ടില്ലായിരുന്നെങ്കിൽ കൂടി അമ്മ മകനോട് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഈശോയുടെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. വിവേകം എന്നൊരു പുണ്യത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആവശ്യക്കാരുടെ കാര്യം അറിഞ്ഞുകൊണ്ട് അമ്മ മകനോട് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യാനായിട്ട് ദാസന്മാരോട് പറയുന്നുണ്ട്. ഈശോ മറ്റൊന്നും ആലോചിക്കാതെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വിവേകത്തോടുകൂടി തീരുമാനമെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതത്തിലെ തീരുമാനങ്ങൾ നല്ലതാണെന്ന് പിന്നീട് പറയുവാനായിട്ട് സാധിക്കുക. ഓർക്കുന്നൊരു സംഭവം, 2-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് അവിടെയുള്ള യഹൂദന്മാരെയൊക്കെ തടവറയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകനായ ഒരു മനുഷ്യനെ അവിടുത്തെ പടൽ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ മുമ്പിൽ ഒരു കൊട്ടയിൽ 2 കടലാസ് തുണ്ട് പേപ്പറുകളുണ്ട്, നിനക്കിഷ്ടമുള്ളതെടുക്കാം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് 1 കുറ്റക്കാരനെന്നാണ്, 1 കുറ്റമില്ലാത്തവനെന്നാണ്. കുറ്റക്കാരനാണെന്ന് നീ എടുക്കുകയാണെങ്കിൽ അത് ഗ്യാസ് ചേംബറിൽ നിങ്ങളെല്ലാവരെയും ചുട്ടരിച്ച് കൊന്നുകളയും. കുറ്റക്കാരനല്ല എന്നാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാവരെയും സ്വതന്ത്രരാക്കും. ഒരു നിമിഷം ഇദ്ദേഹം ആലോചിച്ച് ഉടനെ തന്നെ ഒരു കടലാസ് പേപ്പർ എടുത്തിട്ട് ഇയാൾ ചവച്ചരയ്ക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിനറിയാം ആ കിടക്കുന്ന 2 പേപ്പറുകളിലും എഴുതിയിരിക്കുന്നത് കുറ്റക്കാരൻ എന്നാണ്. ഏത് പേപ്പർ മാറിയെടുത്താലും അത് തന്നെ വരികയുള്ളൂ. അദ്ദേഹം മനസ്സിൽ ആലോചിച്ചിട്ടാണ് ഒരു പേപ്പർ എടുത്ത് വിഴുങ്ങി അദ്ദേഹം ചവച്ചരയ്ക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ അതെടുത്തതെന്ന്. അപ്പോൾ ഇദ്ദേഹം സൗമ്യതയോടുകൂടി പറയുന്നുണ്ട്, സാറിപ്പോൾ അവിടെ കിടക്കുന്ന പേപ്പർ എടുക്കുമ്പോൾ അതിൽ കുറ്റക്കാരൻ എന്നാണ് അവിടെ കിടക്കുന്നതെങ്കിൽ ഞാനെടുത്തത് കുറ്റക്കാരനല്ലാത്തവനെന്നാണ്, അതുകൊണ്ട് ഞങ്ങളെ സ്വതന്ത്രരാക്കാം. അതല്ല അവിടെ കിടക്കുന്നത് കുറ്റമല്ലാത്തവനെന്നാണെങ്കിൽ ഞങ്ങളെ സ്വതന്ത്രരാക്കാം, ഇല്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കാം. എങ്ങനെ എടുത്താലും അവരെടുക്കുന്ന പേപ്പർ കുറ്റക്കാരൻ തന്നെയായിരിക്കും, അതുകൊണ്ട് ഇദ്ദേഹം എടുത്തത് കുറ്റക്കാരനല്ലാത്തവനായതുകൊണ്ട് ഇവരെ വിടേണ്ടി വരുമെന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വിവേകത്തോടുകൂടി ആലോചിച്ച് ആ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയത് കൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വിവേകത്തോടുകൂടി ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിലും ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, പ്രത്യേകിച്ച് ഞങ്ങൾ സെമിനാരിയിലാണ്, മോൺസിനോറൊക്കെ അച്ഛന്മാരൊക്കെ ഇടവുകളിലാണ്, നമ്മൾ കുടുംബത്തിലാണ്, ഏത് സമയത്തും വിവേകത്തോടുകൂടി തീരുമാനമെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് സന്തോഷിക്കാൻ നമുക്ക് പിന്നീട് പറ്റും. അതല്ല എങ്കിൽ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായി വരുമെന്ന് നമുക്കറിയാം. പരിശുദ്ധമ്മ ചെയ്തതുപോലെ വിവേകത്തോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയട്ടെ.
മൂന്നാമതായിട്ട് കാഴ്ചക്കാരിയാകാതെ പങ്കാളിയായ പരിശുദ്ധ മറിയം. ലൂക്കായുടെ സുവിശേഷം 1:38 തിരുവചനം നാം വായിക്കുന്നുണ്ട്. സക്രിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, ഉദരഫലം അനുഗ്രഹീതമെന്ന് എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ആരും ആവശ്യപ്പെടുന്നില്ല എലിസബത്തിനെ പോയി ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. പക്ഷേ സ്വയം ഒരു തീരുമാനമെടുത്ത് കാര്യം കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചവളാണ് പരിശുദ്ധ മറിയ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ടൊരു കഴിവ് വേണമെന്നത് അനുഗ്രഹമാണ്. പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ പോലെ, ഒരു പക്ഷേ നമ്മുടെ സാന്നിധ്യമാകാം, ഒരു പുഞ്ചിരിയാകാം, ഏതാനും ചില വാക്കുകളാകാം, നമ്മുടെ പ്രാർത്ഥനയാകാം, മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോ നൽകുന്നൊരു സംരക്ഷണമുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, നമ്മുടെ മോൺസിനോർ ഇമ്മാനുവൽ ലോപ്പസിനെ നമ്മൾ ദൈവദാസനായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ ജൂബിലി വർഷത്തിൽ തന്നെ ചെയ്യാനായിട്ട് സാധിച്ചു. 32 വർഷത്തോളം നമ്മുടെ ജനലാശുപത്രിയിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് ആശ്വാസം പകർന്നിരുന്ന എളിയ മോൺസിനോറാണ് നമ്മുടെ മോൺസിനോർ ഇമ്മാനുവൽ ലോപ്പസ്. ഞങ്ങളൊക്കെ സെമിനാരിലായിരുന്ന സമയത്ത് കണ്ട് വളർന്നതാണ്. തീർച്ചയായിട്ടും എളിമയോടുകൂടി ജീവിച്ച് ദൈവം തരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് മോൺസിനോറിന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കണ്ടൊരു സംഭവമാണ്. മലപ്പുറത്ത് സ്കൂൾ ആരംഭിക്കുന്ന സമയം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, ആതിര എന്നാണ് പേര്, അപ്പനുമൊത്ത് സ്കൂളിലേക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളും ബാഗും മേടിക്കാനായിട്ട് വരികയാണ്. മാർക്കറ്റിൻ്റെ അടുത്തെത്തിയ സമയത്ത് ആതിര കാണുന്നുണ്ട് റോഡിനടുത്ത് ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പാട്ടുപാടി നിൽക്കുന്നുണ്ട്. ഇവളുടെ സമീപത്ത് നിൽക്കുന്നത് അന്ധനായിട്ടുള്ള ഭർത്താവാണ്. അന്ധനായതുകൊണ്ട് ഭർത്താവിന് ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. ഈ സ്ത്രീ പാടുന്ന പാട്ടുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നത്. രാത്രി 8 മണിയായ സമയത്താണ് ഈ കുട്ടി തൻ്റെ അപ്പനുമായിട്ട് ബാഗ് മേടിക്കാൻ വരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ അപ്പനോടൊരു നിമിഷമെന്ന് പറഞ്ഞുകൊണ്ട് മകൾ ഈ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് പാടിക്കോട്ടെ. അവൾ സമ്മതം കൊടുത്തു. കാരണം രാവിലെ മുതൽ പാടി ക്ഷീണിതയായ സമയത്താണ് ചോദിക്കുന്നത്. വളരെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ ഈ ആതിര എന്ന് പറഞ്ഞ പെൺകുട്ടി പാടുന്നുണ്ട്. 2 പാട്ട് മാത്രമേ പാടിയുള്ളൂ, പക്ഷേ അവിടെയുണ്ടായിരുന്ന എല്ലാ ആളുകളും ഈ പാട്ട് കേട്ട് വരുന്നുണ്ട്. കുട്ടികളെ താരാട്ടുപാട്ടി ഉറക്കുന്നതിൻ്റെ പാട്ടാണ് ഈ കുട്ടി പാടിക്കൊണ്ടിരുന്നത്. സ്നേഹം നിറഞ്ഞവരെ, സാഹചര്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ്, നിഷ്കളങ്കമായ മനസ്സുണ്ടായത് കൊണ്ടാണ് അവൾക്ക് അത് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പഴയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നമ്മൾ പേപ്പറുകളിൽ വായിച്ചതും TVയിലൊക്കെ കണ്ടതുമാണ്. മതരാഷ്ട്ര വ്യത്യാസമില്ലാതെ ആളുകളുടെ ഒപ്പമായിരിക്കുവാനായിട്ട് ശ്രമിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. പറയുക, ജനങ്ങളാണ് എൻ്റെ പുസ്തകമെന്നാണ്. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പുസ്തകങ്ങൾ വായിച്ച് കിട്ടുന്നതിനേക്കാൾ അറിവാണ് എനിക്കുള്ളതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം സ്കൂളിൽ പോയ സമയത്ത് ശിവാനി എന്ന് പറഞ്ഞൊരു കൊച്ചു പെൺകുട്ടി അദ്ദേഹത്തെ വിളിച്ച് പറയുന്നുണ്ട്, സാറേ, ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന അതുൽ ബദറിന് താമസിക്കാനൊരു വീട് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഇദ്ദേഹം സെക്രട്ടറി വിളിച്ച് ഒരു വീട് പണിയാൻ പറയുന്നുണ്ട്. ആ വീടിനിൽ ആദ്യത്തെ പാല് കാച്ചലിന് വരെ ഇദ്ദേഹം പോകുന്നുണ്ട്. അദ്ദേഹം കാണിച്ചിരുന്നൊരു സ്നേഹം ആദ്യമുണ്ടായിരുന്ന ദൈവത്തോടുകൂടിയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ചെല്ലും, പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ കുർബാനക്ക് പോകും. മലങ്കര സഭയിലെ അംഗമാണ് എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും കുർബാനയിൽ പങ്കെടുക്കും, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ സ്വീകരിക്കുമെന്നാണ്. ഈശോ എപ്രകാരം പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോയിരുന്നോ, അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ജനലക്ഷങ്ങളുടെ അടുത്ത് പോയത്.
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം നമുക്ക് നൽകുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നല്ല മനസ്സുള്ളപ്പോഴാണ് അപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുക. സാധാരണ അപ്പച്ചന്മാരെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അഞ്ച് വയസ്സുള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഹീറോയാണ്, 20 വയസ്സുള്ളപ്പോൾ ഒരു വില്ലനെ പോലെയാണ്, 50 വയസ്സുള്ളപ്പോൾ ദൈവത്തെ പോലെയാണ്. ശരിയല്ലേ? കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അപ്പനെന്ന് പറഞ്ഞാൽ ഹീറോയാണ്, 20-ാമത്തെ വയസ്സിൽ കൗമാര പ്രായം യൗവനമൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വില്ലനെ പോലെയാണ്. പക്ഷേ 50 വയസ്സാകുമ്പോൾ ഒരു ദൈവത്തെ പോലെയാണ്. അമ്മമാരും അപ്പന്മാരും പ്രായവ്യത്യാസത്തിനനുസരിച്ച് കുട്ടികളുടെ മുമ്പിലുള്ള ഏകരൂപം എപ്പോഴും അപ്പൻ്റെയും അമ്മയുടെയായിരിക്കും. പരിശുദ്ധമ്മ കാണിച്ചു തന്നതുപോലെ ദൈവത്തിലേക്ക് ഏണിപ്പടിയായി മറ്റുള്ളവരെ അടുപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പങ്കാളിയായി എപ്പോഴും കൂടെ ആയിരിക്കുവാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധ കർമ്മല അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.